ഇവിടെ ഇപ്പോ വിന്റർ സീസൺ ആണ് തണുപ്പ് അകറ്റാൻ ചൂടുള്ള ഒരു സൂപ്പ് ആയാലോ വെൽക്കം ടു ഡാഫഡൽസ് ക്യുസീൻ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ സൂപ്പ് ആണ് ചിക്കൻ സ്റ്റോക്കിന്റെ റെസിപ്പി കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ട്രഡീഷണൽ മെത്തേഡിലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലൊന്നുമല്ല ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് പ്രഷർ കുക്കറിൽ ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതു കൂടാതെ ഇതിലോട്ട് രണ്ട് കഷ്ണം പട്ടയില സവാള ഒരെണ്ണം മീഡിയം സൈസ് സ്ലൈസ് ചെയ്തത് അതുപോലെ തന്നെ കാരറ്റ് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ടുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ സെലറി ഇല്ലായിരുന്നു സെലറിയാ ചേർക്കേണ്ടത് അതിന് പകരം ഞാൻ ഇവിടെ സ്പ്രിംഗ് അണിയൻ ചേർത്തിട്ടുണ്ട് ഇതു കൂടാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നാല് വിസിൽ കേൾക്കുന്നതുവരെ ഇത് വേവിച്ചെടുക്കാം ട്രഡീഷണൽ മെത്തേഡിൽ എല്ലാ ഐറ്റംസും ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് മുകളിൽ തെളിഞ്ഞ് വരുന്ന പതയൊക്കെ മാറ്റുകയും ചെയ്യാം നല്ല ക്ലിയർ സൂപ്പ് തന്നെ നമുക്ക് കിട്ടും പ്രഷർ കുക്കറിൽ വേവിക്കുമ്പം നമുക്ക് ക്ലിയർ സൂപ്പ് കിട്ടത്തില്ല എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും പെട്ടെന്ന് ചെയ്യാനും പറ്റും നാല് വിസിൽ കേട്ട് കഴിഞ്ഞു ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അതിലുള്ള ചിക്കൻ പീസസ് ഒക്കെ കോരി മാറ്റും ഈ ചിക്കൻ പീസസ് പിന്നീട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്യാരറ്റ് പീസസും എടുത്ത് മാറ്റി വയ്ക്കാം അതും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം ഇപ്പോൾ സ്റ്റോക്ക് തയ്യാറായിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി അടുത്തതായിട്ട് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് വെളുത്തുള്ളിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് അങ്ങ് വഴണ്ട് വരെ ഒന്നും വേണ്ട ചെറുതായിട്ട് പച്ച മണം മാറിയാൽ മതിയായിരിക്കും പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് പിന്നെ എടുത്തതാണ് അതുകൂടി ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു 2 മിനിറ്റോളം വഴറ്റി കഴിഞ്ഞിട്ട് സ്പ്രിംഗ് അണിയൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപയോഗിച്ച സ്പ്രിംഗ് അണിയൻ്റെ ബാക്കിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇളക്കി കൊടുക്കാം 1 മിനിറ്റോളം മൈദ ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒഴിക്കേണ്ടത് പാലാണ് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട് പാല് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ പാലൊഴിക്കാം അതാണ് പാലിൻ്റെ അളവ് സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാനിനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപ്പിട്ടിട്ടില്ല ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ സ്റ്റോക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാതെ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ പാഴ്സലി കൂടി ചേർത്ത് കൊടുക്കാം സൂപ്പ് തയ്യാറായിട്ടുണ്ട് നല്ല തണുപ്പ് സമയത്ത് ചൂടോടു കൂടിയ ചിക്കൻ സൂപ്പ് കുടിക്കാൻ വളരെ നല്ലതാണ് അത് മാത്രമല്ല ഈ ചിക്കൻ സൂപ്പ് വളരെ ഹെൽത്തിയുമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും താങ്ക് യു ഫോർ വാച്ചിങ് ഡാഫഡൽസ് ക്യുസീൻ